വെൽക്കം ബാക്ക് കരിമഷി ലവേഴ്സ്. ആദ്യം തന്നെ ചിയേഴ്സ് ആയിട്ട് എല്ലാവർക്കും. ഞാനിങ്ങനെ ഈ സമയത്ത് ഒരു 11:30 ആയി. അപ്പം ഇങ്ങനെ ചായ ഒക്കെ കുടിച്ചിരിക്കുകയാണ്. ചായയുടെ കളറുണ്ടോ? ഇതാ, ഇതാണ് ചായ. നിങ്ങൾ തമ്മിലിൽ കണ്ടിട്ടുണ്ടാവും ഇതെന്ത് ചായയാണ്, ഇങ്ങനെ ഇത്രയും ഗുണങ്ങളുള്ള ഒരു ചായ എന്നുള്ളത്. അപ്പം ഈ ചായ എന്താന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. പക്ഷെ അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനലിലേക്ക് വരണമെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്, ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഉപകാരപ്പെടൂ എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയറും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ചായയുടെ മെയിൻ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേ പെട്ടെന്ന് ഒരു അര ഗ്ലാസ് ചായ നമ്മൾ ഒരു പോകുന്നതിന് ഒരു 1 hour മുമ്പ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ മിക്കവരുടെയും പ്രശ്നമാണ് വയറല്ലേ, വയറിൽ നിന്ന് 1 inch ഈസിലി നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് മെയിൻ കാര്യം. പിന്നെ ഇത് മാത്രമല്ല, വെയിറ്റ് ലോസിനെ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് ആക്ച്വലി നമ്മൾ തെളിയിച്ചിട്ടുണ്ട്, സയന്റിസ്റ്റ് തെളിയിച്ചിട്ടുണ്ട്. ഈ എലികളിലെ പരീക്ഷണം നടത്തി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത്. നമ്മുടെ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ നല്ല രീതിയിൽ വെയിറ്റ് ലോസിനെ ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അതുകൂടാതെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മെയിൻലി 2 കാര്യമാണുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ ബോഡിയിലേക്ക് ഫുൾ ബ്ലഡിനെ പമ്പ് ചെയ്യാനും എന്താണ് ബ്ലഡ് ഫ്ലോനെ നന്നായിട്ട് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ചായ കുടിക്കുമ്പോഴേക്കും നമ്മുടെ ഫേസിലും എല്ലായിടത്തും ചെറിയൊരു ഗ്ലോ പെട്ടെന്ന് തന്നെ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് അങ്ങനെയാണ് ശരിക്കും നമ്മുടെ ഒരു ഇന്നർ ഗ്ലോ നമുക്ക് ഫേസിൽ വരിക എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ്. ഇത്രയൊക്കെയാണ് മെയിൻലി പറയാനുള്ളത്. അതുകൂടാതെ തന്നെ നമ്മുടെ പീരീഡ്സിൻ്റെ ടൈമിൽ ഇത് വേദന, വയറുവേദന നന്നായിട്ട് കുറയ്ക്കും. പിന്നെന്താണ്, മോർണിംഗ് ചിലവർക്ക് ഈ ഛർദിയൊക്കെ വരാറുണ്ട്. പക്ഷേ പ്രഗ്നൻറ്റ് വുമൻസിന് അത് ഇപ്പോഴും ഒരു കോൺട്രവേഴ്സിയലാണ്. അതായത് ഇപ്പോഴും ചിലവർ പറയും കഴിക്കാമെന്ന്, ചിലവർ പറയും കഴിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ആ ഒരു കാറ്റഗറീനെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ രാവിലെ ചിലവർക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഛർദിക്കാൻ വരും, അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാം. പിന്നെ മസിൽ പെയിൻ ഉണ്ടെങ്കിൽ ഒരുപാട് റിലീവ് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ഇൻഫ്ലമേഷൻ, കുറച്ച് നീര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനും ഈ ഒരു ചായ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത്രയും ഗുണങ്ങളൊക്കെ ഉണ്ട് ഈ ചായക്ക്. പക്ഷെ വെരി ഈസിയാണ് ഇതുണ്ടാക്കാൻ വേണ്ടി. ഇത് വേറെ ഒന്നുമല്ല, ജിഞ്ചർ ടീ ആണ്, നമ്മുടെ ഇഞ്ചിയുടെ ചായ. അപ്പോൾ ഇഞ്ചി ചായ എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വെരി ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ആകെ വേണ്ടത് ഇത്രയും ഇഞ്ചിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കാനാണ് പോണേ. അപ്പൊ ഞാൻ തൈ അത്ര ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ് ഒരു പാനിലേക്ക്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഇഞ്ചി ഇടാം. ഇത് തിളപ്പിക്കാൻ വെക്കും. ഇത് ഒരു ഗ്ലാസ് വെള്ളം തിളച്ച് വറ്റിയിട്ട് 1/2 glass ആകണ വരെ നമ്മൾ തിളപ്പിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര ഈസിയാണ്. എന്നിട്ട് ആ വെള്ളം എടുത്ത് അരിച്ച് ഇതിനകത്തേക്ക് ഇടുക, എന്നിട്ട് കുടിക്കുക. ഇപ്പൊ ചിലവർക്ക് മധുരം ഇല്ലാതെ കുടിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഒരു ചെറിയ ടീസ്പൂൺ തേൻ വേണമെങ്കിൽ ചേർക്കാം. അതിന്റെ ഒപ്പം 2-3 നാരങ്ങ നീര് ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രത്യേകിച്ച് ഫംഗ്ഷനോ അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വയറിങ്ങനെ ബ്ലോട്ടഡ് വീർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഒരു ഇഞ്ചി ചായ കുടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിയുമ്പോഴേക്കും കുറച്ചൊരു 1/2 hour കഴിയുമ്പോഴേക്കും നിങ്ങളുടെ വയറ് ശരിക്കും, നിങ്ങൾ ടേപ്പ് വെച്ചതിനെ അളന്ന് നോക്കുക കേട്ടോ, ജസ്റ്റ് ഒരു 1 inch എങ്കിലും ഈസിലി നിങ്ങളുടെ വയറിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഒരു ഇഞ്ചി ചായ. ഡെയിലി നിങ്ങൾക്ക് ഇത്രയും കുടിക്കാവുന്നതാണ് കേട്ടോ. ചില 2-3 cups കുടിക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്താണ്, ഡെയിലി 1 cup ആണ് എപ്പോഴും നല്ലത്. ഇനി നിങ്ങൾ ഡെയിലി കുടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ പെട്ടെന്നാണ് 1 inch വയറ് കുറയുക, വയറ് കുറയുക. അത് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമല്ലേ, അല്ലേ? അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.